ഞങ്ങൾ പാക്കിംഗ് സമയത്ത് ഭയങ്കര അടിപൊളിയാ. ഈ വിഷ്ണുവിന്റെ സാധനങ്ങൾ വിഷ്ണുവിന്റെ ബോക്സില്, എന്റെ സാധനങ്ങൾ എന്റെ ബോക്സില്. ബൈക്കിന്റെ ബൈക്കിന്റെ ലോക്ക്, വെരി മാൻലി സംഭവങ്ങൾ എല്ലാം വിഷ്ണുവിന്റെ ബോക്സിൽ. എന്റെ കയ്യിൽ കണ്ടില്ലേ, ഫുൾ ബ്യൂട്ടി റിലേറ്റഡ്. നിങ്ങൾക്കൊരു ഡീറ്റൽ പാക്ക് ഉണ്ടോ? നിങ്ങൾക്കൊരു സൺസ്ക്രീൻ ഉണ്ടോ? സ്വന്തമായിട്ട് ആവശ്യമില്ല. ഹായ്, മീരയും വിഷ്ണുവാണ്. അപ്പോൾ ഒരു കുട്ടി കണ്ടൻറ്റുമായിട്ടാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അറിയാലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളൊരു ചെറിയൊരു കുട്ടി വയനാട് ട്രിപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് ഞങ്ങൾ ഞങ്ങളുടെ ബൈക്കിലാണ് വന്നത്. അപ്പോൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചേച്ചി ലഗേജ് കൊണ്ടുപോകുന്നത്? കാര്യം ലഗേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആവുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിലും ഒരു ഒരു നാലഞ്ച് ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എങ്ങനെയാണ് ലഗേജ് കൊണ്ടുപോകുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അല്ലേ വിഷ്ണുവേ? പിന്നെ അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ ഓപ്ഷൻ എന്താണ്? സൈഡ് ബോക്സ്. സൈഡ് ബോക്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ബൈക്കിൻ്റെ സൈഡിൽ ഇത് അറ്റാച്ച് ചെയ്ത് ഒരു ബോക്സ് നിൻ്റെ, ഒരു ബോക്സ് എൻ്റെ. അതെ, ഒരു ബോക്സ് ഇത് എൻ്റെതും ഒരു ബോക്സ് ഇത് വിഷ്ണുവിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വളരെ പച്ചയ്ക്ക് ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചു തരാൻ പോകണം. അപ്പം വയനാട് ട്രിപ്പ് ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? 4 ദിവസം ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പം ബോക്സിൽ ഞങ്ങൾ ഉള്ളൂ. തുറന്ന് നോക്കാം അല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ്, ദാറ്റ്സ് വിഷ്ണുസ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സാധനം എടുക്കും. ലേഡീസ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, എൻ്റെ ഫുള്ള് കാണിച്ചോ, എൻ്റെ പെട്ടെന്ന് തീരും എന്തായാലും. അല്ല അല്ല, അങ്ങനെ വേണ്ട. എൻ്റെ ഒരു സാധനം എടുക്കാം, വിഷ്ണുവിൻ്റെ ഒരു സാധനം എടുക്കുക, ആരുടെ ആദ്യം തീരുന്നത് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ്, തുറന്നു തരണം. എൻ്റെ ആദ്യത്തെ കവർ എന്ന് പറയുന്നത് ഈ ഇതിനകത്താണ് എന്റെ എല്ലാ ടോയ്ലറ്ററി സാധനങ്ങളും. ശരി, ആദ്യമായിട്ട് ഈ കവറിൽ നിന്ന് പുറത്തു വരുന്നു. ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്, അതിന്റെ മെയിൻ യൂസ് അറിയാലോന്നേ. ഇത് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ വന്നാലും ഒന്നും പറ്റത്തില്ല ബോക്സിൽ. ആദ്യം വരുന്നു എന്റെ ലിപ്സ്റ്റിക്. ഓക്കെ, അടുത്തത് ഇതാണ് എന്റെ ഡീറ്റാൻ പാക്ക്. ഈ ഡീറ്റാൻ പാക്ക് എന്ന് പറയുന്നത് കടലമാവ്, അരിപ്പൊടി, കോഫി പൗഡർ, ഇത് മൂന്നുള്ള ഒരു ഡീറ്റാൻ പാക്കാണ്. വേറൊന്നുമല്ല, ഈ ബൈക്കിൽ പോകുമ്പോൾ നമുക്കറിയാം, എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ സൂര്യൻ്റെ ഇതായിട്ട് നമുക്ക് ടാൻ വരും. അപ്പോൾ അത് മാറാനുള്ളതാണ് ഈ ഡീറ്റാൻ പൗഡർ. അത് ഒരെണ്ണം. പിന്നെ കുറേ സാഷേസ് ഉണ്ട്, ഗ്രീൻ ടീ സാഷേസ് ആണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരിടത്ത് ചെന്നൊരു ചൂടുവെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ കുടിക്കാനുള്ള കോഫി പൗഡർ, ഷുഗർ, സാഷേസ്. ഇതൊന്നും ഒരു ഹോട്ടലിൽ നിന്നും അടിച്ചു മാറ്റിയതല്ല, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. പിന്നെ ഉള്ളത് ഒരു പാരച്യൂട്ടിൻ്റെ എണ്ണ, തലയിൽ തേക്കാൻ ഡ്രൈ സ്കിൻ ആവുന്നത് കൊണ്ട്, കാരണം പറഞ്ഞ മാതിരി ട്രാവലിങ്ങിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് സ്കെയിലി സ്കിന്നിൻ്റെ. അതിൻ്റെ പിന്നെ ഉള്ളത് എൻ്റെ ബോഡി ഷോപ്പിൻ്റെ, ദാറ്റ്സ് മൈ പെർഫ്യൂം. പെർഫ്യൂമുണ്ട്. പിന്നെ കുറേ സൺടാനിൻ്റെ സാധനങ്ങളുണ്ട്. ഇത് സൺ പ്രൊട്ടക്ഷൻ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡിൻ്റെ മാറ്റ് ഫിനിഷാണ്. ഇനി ജെല്ലിൻ്റെതുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതെല്ലാം അതാണേ, ഇതെല്ലാം സൺഹീൽ. സൺഹീൽ എല്ലാം സൺ പ്രൊട്ടക്ഷൻ ആണേ. പിന്നെ ഉള്ളത് മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ടതാണ് സെറം. അതായത് സെറം എന്ന് പറയുന്നത് നമ്മുടെ ഏതായത് ഞാൻ ആൾബുറ്റിൻ ഫേസ് സെറം ആണ്. അതാണ് രാവിലെ ഈ പറഞ്ഞ പോലെ മോയിസ്റ്റ് കണ്ടൻറ്റ് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എൻ്റെ നൈറ്റ് ക്രീമുണ്ട്. നൈറ്റ് ക്രീം എന്ന് പറയുന്നത് ദിസ് ഇസ് മൈ നൈറ്റ് ക്രീം ആക്ച്വലി. ഇതൊരു ജസ്റ്റ് ഒരു കുട്ടി നൈറ്റ് ക്രീമാണ് കുട്ടി. പിന്നെ ഉള്ളത് ഒരു സോപ്പ്, ഇത് കോട്ടക്കലിൻ്റെ ഒരു സോപ്പാണ്, സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ് എന്നാണ്, കോട്ടക്കലിൻ്റെ ഒരു സോപ്പാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇൻ കേസ് എവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ ഒരു സോപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുക വെച്ചാൽ യൂസ് ചെയ്യാനുള്ള സോപ്പുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ ഈ ബോക്സിനകത്തുള്ളത്. ഇനി വിഷ്ണുവിൻ്റെ ഓർമ്മയെടുത്തേ. ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് എന്താ കാണിക്കുക? അല്ല, എൻ്റെ അകത്ത് മാത്രം കാണിച്ചിട്ട് നിങ്ങൾ ആണുങ്ങൾ എന്താ കൊണ്ടു നടക്കുന്നതെന്ന് അറിയാൻ. മെഡിസിൻ ബോക്സ്, മെഡിസിൻസ്, അതായത് ഫുൾ ഓഫ് മെഡിസിൻസ് ആണ്. ഇതിൽ പുതിൻഹാര തുടങ്ങി നമ്മുടെ ഇപ്പോൾ ഉള്ള ഏതായിരുന്നു, അസിത്രോമൈസിൻ, അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് ആണ് ഇതിലുള്ളത്. ഇതുണ്ട്, ഏലാദിയുണ്ട്, പിന്നെ വണ്ടിയുടെ ബുക്ക്, പിന്നെ വണ്ടിയുടെ ചാവിയും മാസ്കും. ഇതാണ് വിഷ്ണുവിൻ്റെ ബാഗിലുള്ളത്. ഓ, ഞാൻ റൂൾ ചെയ്തു. അടുത്ത ബാഗിലുള്ളതെന്ന് പറയുന്നത് ചവന പ്രാവശ്യം, ദാറ്റ് ഈസ് മൈ ചവന പ്രാവശ്യം. ചവന പ്രാവശ്യമുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഉപ്പുവെള്ളം, ഉപ്പും മഞ്ഞളും ഇട്ട് കലക്കിയ ഉപ്പുവെള്ളം.
എല്ലാവർക്കും തോന്നും ഇതൊക്കെ എന്തിനാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഈ കൊറോണ ഈ വന്ന് ട്രാവലും ചെയ്യണം, കൊറോണയെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളതുകൊണ്ട് അത് കലക്കി ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പേസ്റ്റിൻ്റെ ഒരു കുഞ്ഞ്, ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാട്ടോ, കാരണം ക്യാരി ചെയ്യാൻ ഇതാണ് നല്ലത്. പിന്നെ എൻ്റെ ചാർജറുണ്ട്. പിന്നെ എൻ്റെ ബോക്സിലുള്ളത് രണ്ട് ഉമ്പടി ഉമ്പടി വളരെ ഉമ്പടി രണ്ട് ജാഴ്സ് ഉണ്ടേ. നീ എൻ്റെ എടുക്കാൻ ഒന്ന് ഇതിൻ്റെ തന്നെ ഒരു ബോക്സ് എടുക്കാനുള്ള ഇതാണ് എന്റെ ചിന്നുകുട്ടി. ദാറ്റ്സ് മൈ മ്യൂസിക് ബോക്സ് ആൻഡ് ഐ കോൾ ഹർ ചിന്നുകുട്ടി. എൻ്റെ കൂടെ മേഘാലയ, രാജസ്ഥാൻ തുടങ്ങി എൻ്റെ ഷൂട്ടിംഗ് സൈറ്റ്സ്, ഏറ്റവും വലിയ ഇവൻറ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെക്കാളും എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇവളാണ്. ഇവള് ഇതുവരെ എനിക്കൊരു കേടുപാടും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഇവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ യാത്ര. അപ്പോൾ വിഷ്ണു പറയും ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി വെക്കുന്ന സ്ഥലം എവിടെയാണത്, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം തകഞ്ഞില്ലെങ്കിൽ ഈ ബോക്സിൻ്റെ പാതിയും കൂടെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ വെരി മാൻലി സംഭവങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ ബോക്സിൽ എൻ്റെ കണ്ടില്ലേ, ഫുൾ ബ്യൂട്ടി റിലേറ്റഡ്. നിങ്ങൾക്കൊരു ഡീറ്റൈൽ പാക്ക് ഉണ്ടോ? നിങ്ങൾക്കൊരു സൺസ്ക്രീൻ ഉണ്ടോ? സ്വന്തമായിട്ട് ആവശ്യമില്ല എന്തെങ്കിലും. ഇതിന് ലോക്ക് ഇത് ഒരുമാതിരി മറ്റേ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് എന്തിടുന്നതാണ്? വണ്ടിയുടെ ലോക്കാണ്. ആ ലോക്ക് എനിക്ക് അൺബ്രേക്കബിൾ എന്നൊക്കെ പറയപ്പെടുന്നു. ഓ മേഡ് ഇൻ ചൈന ആട്ടാ ാണ് ലോക്ക്. ആ എന്തൊക്കെയാ സാധനങ്ങൾ. അപ്പൊ ഇനി എന്റെ അടുത്തത് ഡ്രസ്സസ് ആണ്, ബാക്കിയുള്ളതെല്ലാം ഇല്ല. ഇതുണ്ട് ഏത്? ആ അതെന്റെ റെയിൻകോട്ട്. അയ്യോ എന്റെ റെയിൻകോട്ട് ഉണ്ട് കേട്ടോ, അത് ഈ മനുഷ്യൻ കേറ്റില്ല, നിങ്ങളുടെ വെക്കുവോ? ഇതൊന്നും എനിക്കിഷ്ടല്ല, എനിക്ക് എന്റെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്നില്ല. എന്റെ ഡ്രസ്സസ് ആണ് ബാക്കിയുള്ളത്. പിന്നെ എനിക്കുള്ളൂ, അയ്യോ കാണിക്കണം, എന്റെ സൺഗ്ലാസ് ആണ്. മൈ സൺഗ്ലാസസ് ഓൾവേസ് വിത്ത് മീ. അങ്ങനെ പിന്നെ ഉള്ളതെല്ലാം പിന്നെ വിഷ്ണുവിനുള്ളത് കാണിക്കണം. എനിക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ. ഡ്രസ്സ് മാത്രം. സാധാരണ മൊബൈൽ ഞങ്ങൾ ഇവിടെയാണ് വെക്കാറുള്ളത്, ഇവിടെ രണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും ട്രാവൽ ബോക്സിലുള്ളത്. എന്നാ തോന്നിയേ, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഒരു ഒരു മിനിമൽ ഒരു സണ്ടാന് പോലും ക്യാരി ചെയ്യുന്നില്ല നിങ്ങൾ. ആവശ്യമില്ല. അപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങൾ പാക്കിംഗ് സമയത്ത് ഭയങ്കര അടിപൊളിയാണ്. ഈ വിഷ്ണുവിന്റെ സാധനങ്ങൾ വിഷ്ണുവിന്റെ ബോക്സില്, എന്റെ സാധനങ്ങൾ എന്റെ ബോക്സില്. വിഷ്ണുവിന്റെ കയ്യിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും എൻ്റെ ഇതിൽ വളരെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വളരെ ഭയങ്കര സത്യസന്ധമായിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ഇത്രയാണ് ഞങ്ങൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കൊണ്ട് നടക്കാറുള്ളത്. അപ്പോൾ വീണ്ടും വേറൊരു വയനാട് ട്രിപ്പിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കതുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.